ഞാൻ ഇറങ്ങുവാ. ആ എഴുത്ത് പെട്ടിയിലിടാൻ മറക്കണ്ട കേട്ടോ. ഇന്നിട്ടാലേ ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും അവനെ കിട്ടുള്ളൂ. എത്ര നേരം അങ്ങനെ കുരുങ്ങാൻ. വാ വാ, പാവം മേരിക്കുട്ടി, അവൾ എത്ര നാടെന്ന് വെച്ചാ കാത്തിരിക്കുന്നേ. ആ തങ്കച്ചിന് എത്ര ദുഷ്ടനാണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചതേ ഇല്ല. അതിന് തങ്കച്ചിന് എന്തിനാ കുറ്റം പറയുന്നേ? അയാൾക്ക് ബോംബെയിൽ പെട്ടെന്ന് ജോലി കിട്ടി പോയതുകൊണ്ടല്ലേ. മേരിക്കുട്ടിയോട് കാത്തിരിക്കണമെന്ന് പറഞ്ഞ് അയാൾ കത്തെഴുതിയിരുന്നല്ലോ. കഴിഞ്ഞ ലക്കത്തിൽ നീ അത് വായിച്ചില്ലേ? വെറുതെ കാത്തിരിക്കണമെന്ന് പറഞ്ഞാ മതിയോ? അവൾ രണ്ടു മാസം ഗർഭിണിയല്ലേ. പാവം, ജോയിച്ചാൻ അറിഞ്ഞ അവളുടെ ഇടപാട് തീർക്കും. ദുഷ്ടൻ, എനിക്ക് അതോർത്തിട്ടാ വിഷമം. ആ പിന്നെ ഇന്ന് ഫസ്റ്റ് പീരീഡ് കണ്ണുകൂട്ടന. നീ പ്രോബ്ലം ചെയ്തോ? എവിടെ, എനിക്കെങ്ങോ നോക്കിട്ട് ഒരു ചുക്കും തലേ കയറണില്ല. ആ പിന്നെ നീ എന്നൊരു കാത്തിരുന്ന കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കണേ. ആർക്കാ? ചേട്ടന്. ചേട്ടൻ വരാൻ അച്ഛനെ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ? ഇപ്പൊ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ. അവധി കിട്ടോ? ട്രെയിനിങ് പീരീഡ് ആയതുകൊണ്ട് അത് കഴിഞ്ഞ അവധി കിട്ടുമെന്ന് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച എഴുതിയിരുന്നതാ. അത് പറഞ്ഞ അച്ഛൻ കേക്കൻ. ഈ നീർക്കോലിക്ക് വായനോട്ടം കുറെ കൂടുന്നുണ്ട്. ഒറ്റ പെണ്ണിനെ വഴിയെ വിടില്ല. ചേട്ടൻ വരട്ടെ, ഞാൻ പറയാം. സ്റ്റേഷന്റെ വരാന്തയിൽ നിറതോക്കുമായി പാറാവ് നിൽക്കുമ്പോഴും രാവിലെ ഇളം വെയിലിൽ പരേഡ് ചെയ്യുമ്പോഴും കുറ്റവാളികളുടെ പിന്നാലെ കുതിച്ചോടുമ്പോഴും ഒക്കെ എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു മുഖമേ ഉള്ളൂ. ഇരിക്കുന്ന ഇതേ മുഖം. ദേ, അച്ഛനെങ്ങനെ വരും? കണ്ടാ? കാണട്ടെ എത്ര നാൾ ഈ കേസ് ഡയറി തന്നെ ഒളിപ്പിച്ചു വെക്കും. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും അറിയേണ്ടതല്ലേ? മനസ്സിന്റെ ചെപ്പിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ മുത്ത് എല്ലാവരും തൊണ്ടിയായി പുറത്തെടുക്കട്ടെ. ഏകാന്ത രാത്രികളിൽ ഈ കാലൊച്ച കേൾക്കാൻ കാതോർത്തു ഞാനിരിക്കും. അച്ഛനെങ്ങാനും ഈ കാലൊച്ച കേട്ടാ കൊന്നാളെയും. ചേട്ടന് നേരെ വന്നൂടെ, ഈ വേലി പൊളിക്കുന്നതാ കുഴപ്പം. ഈ വേലി, ഇത് നമ്മുടെ പ്രേമത്തിന്റെ സ്മാരകമാണ്. രണ്ടു മനസ്സുകളെ തമ്മിൽ നിലാവുള്ള രാത്രികളിൽ കൂട്ടിമുട്ടിക്കുന്ന ഈ രഹസ്യമാർഗം എന്നെപ്പോലൊരു കുറ്റാന്വേഷണ വിദഗ്ധന് മാത്രമേ കണ്ടെത്താനാവൂ. ചേട്ടൻ എന്ത് പറഞ്ഞാലും കേസിന്റെയും പോലീസിന്റെയും കാര്യം മാത്രമേ പറയാനുള്ളൂ. ആ നീ നോക്കിക്കോ, വെറും സാധാ പോലീസായിട്ട് എന്നെ അധികകാലം കാണാനാവില്ല. ഉടനടി ഡബിൾ പ്രൊമോഷനാ. എന്നെപ്പോലെ ധീരനായ ഒരു ഉദ്യോഗസ്ഥന് ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമാ. വലിയ എസ് ഒക്കെ ആവുമ്പോ എന്നെ മറക്കുവോ? ജോയി ജെസ്സിയെ പറ്റിച്ച പോലെ. കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? കണ്ണീരാറ്റിലെ തോണി എന്ന നോവല്ലേ? ഈ കാക്കി അണിഞ്ഞ കാമുകന്റെ നെഞ്ചിനുള്ളിൽ വഞ്ചനയുടെ ഒരു ഇഞ്ച് പോലും ഇല്ല തങ്കമണി. നിന്നെ ഞാൻ സ്നേഹത്തിന്റെ വിലങ്ങണിയിച്ച് എന്റെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ എന്തിനാണ് ഈ സംശയം? അയ്യോ, ആരെങ്കിലും കണ്ട ഞാൻ പോവാ. നമസ്കാരം. നമസ്കാരം സഹോദര. നമസ്കാരം. അനുഗ്രഹിക്കണം സ്വാമി. അയ്യോ എന്റെ മോൻ എന്ത് വിധി. നമസ്കാരം സ്വാമികൾ. നമസ്കാരം. തലക്കല്ല സ്ഥിരവില്ല. കുഴപ്പമൊന്നുമില്ല, വിഷമിക്കണ്ട. ഉണ്ണി കുറച്ച് നാളെ റെസ്റ്റ് എടുക്കണം. അകത്തേക്ക് പിടിച്ചോണ്ടിരിക്കും. എന്ത് പറ്റി സാർ? എന്റെ മോൻ എന്ത് പറ്റി? മെന്റലാ, കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു. ആരോടും മിണ്ടാട്ടമില്ല. ഹോം സിക്നസ് ഉണ്ടായിരിക്കും. പുതിയ റിക്രൂട്ട്മെന്റ് അല്ലേ, സാരമില്ല. കുറച്ചു ദിവസം ഇവിടെ വിശ്രമിച്ചു കഴിയുമ്പോ എല്ലാം മാറിക്കൊള്ളും. നിങ്ങൾ ഇറങ്ങട്ടെ. വട്ട അല്ലെ പട്ടാളക്കാരെന്ന് കൊണ്ടുവരൂ. ഇയാൾ പട്ടാളത്തിൽ പോയിട്ട് മൂന്നാല് മാസമല്ലേ ആയുള്ളൂ. പോകുമ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു. ആ മനുഷ്യന് അസുഖമൊക്കെ വരാൻ എത്ര നേരം വേണം? ഇപ്പോഴത്തെ കാലത്ത് ഇതിനൊക്കെ നല്ല ചികിത്സയുണ്ട്.
ആരോഗ്യവും സൗന്ദര്യവും ഉള്ളൊരു കൊച്ചനായിരുന്നു. വട്ടായത് കഷ്ടമായി പോയി. എന്റെ കൊച്ചിന് ഇങ്ങനെ വരാൻ ഞാൻ എന്ത് പാപം ചെയ്യും? നാളെ ഉണ്ണിയെ കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാം. പെട്ടെന്നുണ്ടായ വല്ല മനപ്രയാസമായിരിക്കും. ആ പട്ടാളക്കാരാണെങ്കിൽ കൂടുതലൊന്നും പറഞ്ഞുമില്ല. അവർക്ക് ഇതിന്റെ കൂട്ടൻസ് പിടിയില്ല. ഞാൻ പറയാം. സത്യമായാ പറയുന്നേ. എന്റെ ഈശ്വര, വട്ട മുഴുവട്ട് പല്ല ഊളമ്പാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്തേ? ബാക്കിയുള്ളവരും കൂടെ സ്വൈര്യം കെടുത്താൻ അല്ലാതെ എന്ത്? ആ അത് തന്നെ. ആ കുടിക്ക് കുടിക്ക്, വയറങ്ങോട്ട് നിറയട്ടെ. ടുത്തുപോയി അങ്ങേർ കാണായിട്ട് ഇതൊന്നല്ലേ ഉള്ളൂ. പോരാത്തിന് തള്ള പോലും ഇല്ല. അല്ല മോനെ, പട്ടാളത്ത് ഇതിനൊന്നും ചികിത്സയില്ലേ? വീട്ടിൽ വന്ന് കുറച്ചു ദിവസം നിന്നാ കുറയൊന്നെങ്ങാനും വിചാരിച്ചിട്ടാവും. ഏതായാലും ട്രെയിനിങ് പിരീഡാ. ചികിത്സ കഴിഞ്ഞാലുടനെ അവര് വന്നങ്ങ് കൊണ്ടുപോകും. ഈ പൊട്ടനെയും റാന്തിനെയൊക്കെ കൊണ്ടുപോയിട്ട് അവർക്ക് എന്താ കാര്യം? അതൊന്നും അവിടെ രക്ഷയില്ല. ഇങ്ങനെയൊക്കെ കള്ളത്തരം കാണിച്ച് ചെലവന്മാർ ഒളിച്ചു പോരും. അവരെ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ തന്നെ വേണം. ഏതായാലും ബാക്കിയുള്ളവർക്ക് കിടക്ക പ്രതിയായി. ആ പട്ടാളക്കാരൻ വന്നാ മീശ മറിക്കുമെന്നോ വെടിവയ്ക്കുമെന്നോ ഒക്കെ വീമ്പിളക്കിയതല്ലേ ആ കിളവൻ? ഇനിയോ അമ്മ കുളിക്കാനുള്ള ചൂടുകൾ എടുത്തു വെക്കും. എടുത്തോട്, ഞാൻ എവിടെ നിന്ന് കുളിപ്പിക്കട്ടെ? ചുമ്മാ അല്ലടി മോളെ. ഏതായാലും അഭിനയം നിർത്തണ്ട, തുറന്നോ. മിലിട്ടറി പോലീസും സാധാ പോലീസും ഇടക്കിടക്ക് അന്വേഷിച്ച് വന്നിരിക്കും. നിന്നെ പൊക്കും. ഏത് സമയത്തും ഞാനത് പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. വളരെ സ്ട്രിക്റ്റ്. എന്ത് അസുഖമായാലും ചികിത്സ കഴിഞ്ഞ ഉടനെ തിരിച്ചെത്തണം. എന്താ, എനിക്ക് ഒരു മാസത്തെ മെഡിക്കൽ ലീവ് തന്നിരിക്കുന്നു. ഏതായാലും അളിയന്റെ ഐഡിയ കൊള്ളാം. നിന്റെ കത്ത് കിട്ടിയ ഉടനെ ഞാൻ വട്ടഭിനയിച്ചു തുടങ്ങി. ട്രെയിനിങ്ങിന് ബുദ്ധിമുട്ടാണ്, പോസ്റ്റിംഗ് പഞ്ചാബിലായിരിക്കും എന്നൊക്കെ നീ എഴുതിയപ്പോ നിന്നെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ട് എനിക്ക് തോന്നിയ ഒരു ഐഡിയ. അതുകൊണ്ട് എങ്ങനെയുണ്ട് മയിലിന്റെ കച്ചവടമൊക്കെ? ആ ഇങ്ങനെ തട്ടിയും മുട്ടിയൊക്കെ കഴിഞ്ഞു പോകുന്നു. മയിലിനെ കിട്ടാനില്ല. പിന്നെ പിന്നെ കാക്കയും ഡാളുടെ ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ദൈവം യൂണിഫോം ഇട്ട കഴിച്ചങ്ങൻ. അയ്യോ, അത് തേടി ഇറക്കട്ടെ. വിലപ്പനി എന്ത് ചെയ്യും? വട്ടഭിനയിച്ചോ? കുമ്മാട്ടി പിടിക്കുന്നെ കായല് വേണ്ടാന്ന് വിചാരിച്ചാ കൂടെ കൂട്ടിൽ ഇറങ്ങി തിരിച്ചത്. വെറുതെ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കാതെ വീട്ടിൽ വിളിച്ചോണ്ട് പോണം. സാറുമക്കോളൂ, വിടൂ. എന്തെങ്കിലും പറ്റിയോ? ശബ്ദ. ഏതായാലും നീ കൊടുത്തു. അവന്റെ കൂമ്പ് നോക്കി ഒരെണ്ണം കൊടുക്കാത്തുണ്ട്. ഇനി അവസരം വരുമല്ലോ, അപ്പൊ കൊടുക്കാം. അങ്ങനെ അങ്ങ് പേടിച്ചാലോ. കത്തി താഴെടാ, കയറി പോടാ. കത്തി താഴെടാ. വെട്ടി വെട്ടി നീ പോലീസുകാരന്റെ വാഴ വെട്ടിയല്ല, എന്നെ കൊണ്ട് നീ ലാത്തി എടുപ്പിക്കരുത്. പോലീസുകാർ
Thank you.